അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി ഈ ഏഴയായി എളിയോൾക്ക് കടന്നു വരുവാൻ ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദാം മുതൽ മലാഖി വരെ എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ദൈവം നമുക്ക് വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം നല്ലവനാണ്. ഈ തിരുവചനം എത്രമാത്രം പറയുകയും ശ്രദ്ധിക്കുകയും അതിൽ കൂടിയുള്ള എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഞങ്ങളും നമ്മളെല്ലാവരും ഒരുപോലെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. എൻ്റേതായിട്ടുള്ള എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വചനങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും ദാസിമാർക്കും കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വീക്ഷിക്കുന്ന ഏവർക്കും വേഗം വരുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവചനം. ഈ ദൈവവചനം എൻ്റെ കയ്യിലെടുക്കുവാനും ഒരു എപ്പിസോഡിൽ ഒരു ഭാഗഭാഗമായി തീരുവാനും ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ ഹൃദയംഗമായി എൻ്റെ കർത്താവിന് ഞാൻ സകല നന്ദിയും അർപ്പിക്കുന്നു. സകല മഹത്വവും സകല മാനവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ അല്പസമയം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മളിവിടെ കാണുന്നത്, നിങ്ങളിൽ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതെ ഇരിക്കുമോ? എങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഒരു ആൾക്ക് ഒരു ചെറിയ ആടിൻ്റേതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ശാന്തമായ ഒരു ചെറിയ ഒരു ഒരു കാളയെപ്പോലോ മറ്റുള്ള മൃഗങ്ങളെപ്പോലെയുള്ളതല്ല, വളരെ ശാന്തമായിട്ടുള്ള ഒരു മൃഗമാണ് ആടെന്ന് പറയുന്നത്. ആടിനെ വളർത്തുന്നവർക്കോ ആടിനെ ഒരാട് വളർത്തുന്നതുകൊണ്ട് എൻ്റെ കൊച്ചുപ്രായത്തിൽ എൻ്റെ വല്യമ്മച്ചിക്ക് ആട്, പശു, കോഴി ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ കേരളത്തിൽ ഞാൻ വല്യമ്മച്ചിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ളതായ മൃഗങ്ങളിലൊന്നാണ് ആട്. ഇവിടെ നമ്മൾ കാണുന്നത് ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണയായിട്ടുള്ള ഒരാളല്ല, 100 ആടുള്ള ഒരു മനുഷ്യനാണ്. ആ ആടിനെ എല്ലാം വളർത്തുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഞാനൊരു ഒരു ചിത്രീകരിച്ചാണ് ഒരു കഥ പോലെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, ഒരു സുപ്രഭാതത്തിൽ കാണാം, അതിനകത്തെ ഒരു ആടിനെ കാണാനില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളാണെങ്കിലും ഓർക്കും, ഞാനാണെങ്കിലും ഓർക്കും, അയ്യോ 99 ഉണ്ടല്ലോ, ഒരെണ്ണം ഇവിടെ പോയി, ഇനി അതിൻ്റെ എല്ലാം പുറകെ ആരാ നടക്കുന്നത്, അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അത് 99 ആട് കൂടെ ഉണ്ടാവും, ഒരാടിന് വേണ്ടിയിട്ട് നോക്കി നോക്കി നടക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചോദിക്കുന്നത്. 99 മരുഭൂവിലും വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതെ ഇരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറയുന്നു. എനിക്ക് ഇവിടെ നമുക്ക് നമ്മുടെ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കാനുള്ളത് ആടിൻ്റെ ഒരു കഥയല്ല. ഞാൻ പലപ്പോഴും പല എപ്പിസോഡുകൾ ഞാൻ പ്രസംഗിക്കിട്ടുണ്ടെങ്കിലും ഇന്ന് പകരൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നത് കാണാതെ പോയിട്ടുള്ളതായ എന്നെയും നിങ്ങളെയും തേടി കാൽവറി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന എൻ്റെ യേശുവിനെ കുറിച്ച് പറയുവാനാണ്. എന്നെയും നിങ്ങളെയും തേടി ആ ആട്ടിൻ്റെ ഉടയവൻ പോയതുപോലെ അതിനേക്കാളും 10 മടങ്ക് അതിനേക്കാളും 100 മടങ്ക് സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് കർത്താവ് എന്നെയും നിങ്ങളെയും തേടി കടന്നു വന്നിട്ട് ആ കർത്താവിൻ്റെ ആ സ്നേഹത്തെയാണ് ഈ എപ്പിസോഡിൽ കൂടി എനിക്ക് പറയുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രദ്ധിക്കുന്ന അനേക വിശ്വാസികൾ കാണും, നിങ്ങൾ കർത്താവിൻ്റെ ഭാഗത്ത് വന്നിട്ട് അനേക വർഷങ്ങളായി കാണും, എന്നാൽ ഇന്നുവരെയും യേശുവിൻ്റെ സ്പർശനം കേൾക്കാത്തതായ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നതായിട്ടുള്ള ഒരു ഒരു ആലോചനയായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒത്തിരി പ്രാവശ്യം നിങ്ങൾ കേട്ടുവരിക്കും, എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ആരെങ്കിലും ഒരാൾ യേശുവിനെ കാണാത്തതുണ്ടെങ്കിൽ നിങ്ങളെ യേശു വിളിക്കുന്നു. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നുള്ള ഒരു പഴയ ഇംഗ്ലീഷ് പാട്ടുണ്ട്. ഞാൻ യേശുവിൻ്റെ പിന്നാലെ വരും. 100 ആടിലെ ഒരു ആട് പോലെയുള്ള ഒരാളായിട്ട് പാപം ചെയ്തുകൊണ്ട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് മദ്യപാനത്തിലായിക്കൊണ്ട് പരീക്ഷകളിൽ പാസ്സാകാതെ ദുഃഖിതനായി
എന്തോ ചെയ്യണമെന്നറിയാതെ ദുഃഖിക്കുന്നതായ വിദ്യാർത്ഥിയെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു പോവാ. നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന യേശുവിൻ്റെ രക്തം നിന്നെ സകലവിധ പാപങ്ങളും മാറ്റി. വാകൊണ്ട് നീ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ പൈതലായി തീരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യാണ്. താഴെയുള്ള വാക്യത്തിൽ അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ ഉള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും. ഞാൻ എൻ്റെതായിട്ടുള്ള എപ്പിസോഡിൽ എൻ്റെ ലേഡീസ് മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ദൈവദിനം സംസാരിക്കുന്നത് ഇന്ന പ്രായക്കാരോടല്ല, എനിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കൊച്ചു കുഞ്ഞുങ്ങളിത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമെങ്കിൽ, കാരണം ഞാൻ എൻ്റെ 10 വയസ്സിലാണ് ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചത്. നമ്മളവർക്കും 10 കൊച്ചിന് എന്തോ അറിയാം. എന്നെ ദൈവം സ്പർശിച്ചു. തൃശ്ശൂർ പറയുന്ന ഒരു പട്ടണത്തിൽ എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കൂടെ ഒരു പ്രസംഗം, ഒരു കൊച്ചു യോഗം കൂടാൻ പോയതാണ്. അവിടെ നിന്നൊരു ദൈവദാസൻ പറഞ്ഞു, മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഞാൻ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ മധ്യത്തിൽ ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടോ യേശുവിനെ സ്വീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന? 10 ഞാൻ ചെറിയൊരു ഫ്രോക്ക് വിട്ടുകൊണ്ട് അവിടെ എഴുന്നേറ്റ് നിന്നു. അത് ഞാൻ എൻ്റെ അമ്മയും അപ്പനും എൻ്റെ കൊച്ചമ്മമാരും എൻ്റെ വല്യമ്മച്ചും എല്ലാം യോത്തി, അവരെ ഒന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ യേശു എന്നോട് സംസാരിച്ചു, നീ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ വലിയ പാപമൊന്നും, ഞാനൊരു പാസ്റ്ററുടെ മകളാണ്, വലിയ പാപം എനിക്ക് ഏറ്റു പറയാനൊന്നുമില്ല. എന്നാൽ അന്നത്തെ ആ വചനം ഞാൻ ഇപ്പോഴും വിരൽ ചൂണ്ടിക്കൊണ്ട് ആ ദൈവദാസൻ പറഞ്ഞാൽ അവിടെ എഴുന്നേറ്റ് നിന്ന് കൊച്ചു പൈതലായിട്ട് 10 വയസ്സിൽ എൻ്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ഇതുപോലെ ഒരു നല്ല സ്നേഹിതനെ ഞാൻ കണ്ടിട്ടില്ല. ഉലകിലൻ അരികിലായി പ്രിയമായ പലതുണ്ട്, അതിലെല്ലാം പ്രിയമായ പ്രിയനുണ്ട്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം, എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം, എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്നേഹം, എൻ്റെ കൊച്ചുമക്കളുടെ സ്നേഹം, എൻ്റെ വിശ്വാസികളുടെ സ്നേഹം എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തോട് തുല്യമാകത്തക്കോടെ ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്ത് എപ്പിസോഡിൽ ആദ്യമേ ഞാൻ ആരംഭിച്ച് പറയുകയാണ്, ഇന്ന് വരെയും യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട്, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡിൽ കൂടി ഇന്ന് പൽക്കാലം നിങ്ങൾക്ക് ഏറ്റവും നല്ല അവസരമാണ്. 99 വിട്ടേച്ച് കടന്നു വന്ന ഈ ജോയ്സിനെ തേടി വന്ന ഈ യേശു നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളേത് ഭാഷയിലുള്ളവരാണെന്നില്ല, ഏത് പ്രായത്തിലുള്ളവരൊന്നില്ല, ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള വാക്യത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ നമുക്കിവിടെ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വേറൊരു ഉദാഹരണമാണ്, ഇത് ആടിൻ്റെ കാര്യമാണ്. ഒരു സ്ത്രീക്ക് 10 ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരിയത് കണ്ട് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതന്മാരെയും അയൽക്കാരിത്തളെയും വിട്ടുകൂട്ടി കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ കാണുന്നത് 10 ഉള്ള ഒരു സ്ത്രീ. ഞാടിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ കയ്യിൽ 10 ഉണ്ട്. എന്തുവാണെന്നുള്ളത് എനിക്ക് ശരിയായിട്ട് അറിയത്തില്ല, കോയിനോ എന്തെങ്കിലും ആയിരിക്കും. എന്നാൽ അതിലെ ഒരെണ്ണം കാണാതെ പോയപ്പം വീട് മുഴുവനും കിടന്ന് നോക്കി. സാധാരണ രീതി നമ്മുടെ വീടുകളിലെല്ലാം വരുന്നതാണ്, ഒരു പേപ്പറോ ഒരു കടലാസോ പോയാൽ എല്ലാ സ്ഥലത്തും കിടന്ന് നോക്കും. അവസാനം നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത സ്ഥലത്തായിരിക്കും അത് കിട്ടുന്നത്. അത് കിട്ടിയാലുള്ള സന്തോഷം കുറച്ചൊന്നും അല്ല. എനിക്കെല്ലാം അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ ഫസ്റ്റ് പേപ്പറാൻ ചിലപ്പോൾ പറയും, ചില സാധനം അവിടെ വെക്കണമെന്ന് പറയും, നമ്മളങ്ങ് മറന്നു പോയി, എവിടെ ആ പേപ്പർ വെച്ചത്, അല്ലെ ഇന്ന സാധനം വെച്ച എവിടാന്ന് പറയും, അല്ലെ എൻ്റെ മോൻ കൊണ്ടൊരു സാധനം തന്നത്. എന്നാൽ അത് കിട്ടുമ്പം വലിയ സന്തോഷമാണ്. അതുപോലെയാണ് ഈ സ്ത്രീയുടെ പറഞ്ഞിരിക്കുന്നത്. അവൾ അവിടെ അയൽക്കാരെ എല്ലാം വിളിച്ചു വരുത്തി. ആ ഒരു കൊച്ചു ദ്രഹ്മ എന്ന് പറയുന്നത് അവൾക്ക് വലിയ കാര്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ് ഞാനും നിങ്ങളും യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ. നമ്മുടെ ഈ പവർ മിഷനെല്ലാം 1000 ആളുകൾ അനേകം പണം ചിലവഴിച്ചുകൊണ്ട് മണിക്കൂറുകൾ നമ്മുടേതായിട്ടുള്ള പ്ലേ സ്റ്റേഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പേരാണ് ഇതിന് അധ്വാനിക്കുന്നത്. എന്തുമാത്രം സാമ്പത്തിക സഹായമാണ് നടക്കുന്ന മനോഹരമായ സ്റ്റുഡിയോ, ഇതെല്ലാം എന്തിനാണ്? തിരുനാമ മഹത്വത്തിനായി തീരട്ടെ എന്നാണ് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത്. ഒരു പാട്ടുണ്ടല്ലോ, എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കായി.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. പൗലോസ് ഇപ്രകാരം പറയുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി അഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ പരമ വിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ളതായ ഈ സ്നേഹം, ഒന്നാമതായിട്ട് നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. അതിനുശേഷം അതിൽ തന്നെ നിങ്ങൾ നിലനിൽക്കണം. ഒരിക്കലും നമ്മുടെ സ്നേഹത്തിന്, ദൈവ സ്നേഹത്തിന് കോട്ടം വരുത്തുന്നതായ ഒറ്റ കാര്യങ്ങളും വരുവാനിടയാരുത്. പല സ്റ്റൈലുകൾ വന്നെന്നിരിക്കും, പലവിധമായ കാര്യങ്ങൾ വന്നും പോയിരിക്കും. ഇന്നലെ ഒരു സഹോദരി എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുമ്പോൾ എൻ്റെ ഒരു സ്നേഹിത പറയായിരുന്നു, ജോയിസേ, ഈ കാലങ്ങളിലാണെങ്കിൽ പല പല സ്ഥലങ്ങളിലും സഭായോഗത്തിനൊക്കെ ആളുകൾ താമസിച്ചാണ് വരുന്നത്. നമ്മൾ പണ്ടുള്ള കാലത്തൊന്നും, ഞങ്ങളൊക്കെ കൊച്ചായിരിക്കുന്ന സമയത്ത് അതൊന്നും ചിന്തിക്കാനേ ഒക്കത്തില്ല. അന്ന് ഇതുപോലെ കാറിൽ ചെന്ന്, എ സി കാറിൽ ചെന്ന് ചവിട്ടി നിർത്തി അവിടെ ഇറങ്ങുകയല്ല. ഞങ്ങളൊക്കെ എൻ്റെ പപ്പായുടെയും ഉമ്മായുടെയും കൂടെ ആദ്യ കാലങ്ങളിൽ എൻ്റെ വല്യമ്മച്ചിൻ്റെ കൂടെയും കൊച്ചമ്മമാരുടെ കൂടെ എല്ലാം ഞങ്ങൾ കുറേ സ്ഥലം നടന്നു പോകും. അതിനുശേഷം ബസ് കിട്ടും, പിന്നെയും ബസ് കയറി. എന്നാലും സമയത്തിന് കർത്താവിനെ എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടു. ഒറ്റ ഒരു സഭായോഗം എൻ്റെ കൊച്ചു പ്രായത്തിലും ഇന്നും മുടക്കുവാനായിട്ട് ഞങ്ങൾ ആരും തീരുമാനിക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എൻ്റെ കൊച്ചുമക്കളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, വല്ല അസുഖങ്ങളോ കാര്യങ്ങളോ വരാതെ. അങ്ങനെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനു വേണ്ടി ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ പരമ വിളിയുടെ വിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. നമ്മൾ ഈ കാര്യം എന്തിനാണ് ഞാൻ പറഞ്ഞത്? യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ കടന്നു വരും. പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻറ്റി യേശുവിനെയൊക്കെ സ്വീകരിച്ച്, ശരി ഞാനത് സ്വീകരിച്ചു, പിന്നെ എന്തുവാണ് ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ. നിങ്ങൾ ആരെങ്കിലും യേശുവിനെ സ്നേഹിച്ചവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സഭകളിലോ പാസ്റ്റർമാരുടെയോ അടുത്ത് പോയത് ഇന്ന സമയമൊന്നുമില്ല. അതേത് സമയം ദൈവമക്കളാണെങ്കിൽ അവരുമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോയി ദൈവത്തെ സ്നേഹിച്ച് ദൈവമക്കളായിട്ട് മുമ്പോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ താങ്ങുന്നത്. ഞാനെപ്പോഴും എൻ്റെ എപ്പിസോഡിലെല്ലാം ധാരാളമായിട്ട് ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കാറുണ്ട്. അതിനകത്ത് നമുക്ക് കാണുന്നതായ ചില സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗമാണ് എനിക്കിന്ന് പോൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് കാണുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവും ഉള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള തലമുറയായി തീരാ ഇരിക്കേണ്ടതിന് തന്നെ. ഇത് ഞാൻ വായിച്ച നിങ്ങൾ ഓർക്കും, എന്തിനാണ് ആൻറ്റി ഇത് വായിച്ചേക്കുന്നത്? തീരാതിരിക്കേണ്ടതിന് വേണ്ടി. അതിൻ്റെ ആറാം വാക്യം കൂടെ വായിക്കുമ്പോഴാണ്, വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവർ ഗ്രഹിച്ചെഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ചെയ്യും. ഇവിടെ താഴെ കാണുന്ന ചില ആളുകൾ ശാഠ്യവും മത്സരവും ഉള്ളവരായി തീർന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്? അതുണ്ടാകാനുള്ള കാരണം ദൈവത്തിൻ്റെ വചനത്തിന് വലിയ പ്രാധാന്യത കൊടുത്തില്ല. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് അവയെ എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയോട് നമ്മൾ അറിഞ്ഞിരിക്കുന്നതായ നിങ്ങൾ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചെന്നും 99 ആടിൻ്റെ കാര്യവും ആ സ്ത്രീയുടെ ദ്രമ്മയുടെ കാര്യവും എല്ലാം പറഞ്ഞു. ആരാധനയ്ക്ക് ശേഷമായിട്ട് രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളെ ദൈവമക്കളുമായിട്ടുള്ള ഫെലോഷിപ്പിൽ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ മുമ്പോട്ട് പോകണം. ദൈവമക്കളെ സ്നേഹിക്കുന്നവരായിരിക്കണം. അവിടെ എവിടെയും കുറ്റം പറഞ്ഞ് ആ സഭ കൊള്ളത്തില്ല, ഈ സഭ എങ്ങുമില്ല, പെർഫെക്റ്റായുള്ളു, നമ്മുടെ യേശു മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ളത്, അല്ലാതെ നിങ്ങളുടെ ഒരു ഉപദേശിയോ ഒരാളോ പെർഫെക്റ്റ്, അവരെ ഒന്നും നോക്കണ്ട, അവർ ചിലപ്പോൾ കുറവൊക്കെ കാണുമായിരിക്കും. എന്നാലും നിങ്ങൾ ഫെലോഷിപ്പ് വേണം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തെ വിശ്വസ്തയോടുകൂടെ സേവിക്കണം. കുടുംബത്തിൽ തീർച്ചയായിട്ടും കുടുംബ പ്രാർത്ഥനയുണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളോട് ദൈവത്തെക്കുറിച്ച് പറയണം. അതാണ് ഞാൻ എപ്പോഴും എൻ്റെ എപ്പിസോഡിൽ ഞാൻ പറയും, വരുവാനുള്ള തലമുറ. നമ്മുടെ തലമുറ എങ്ങനെയാണ്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപ്പനോ അമ്മയാണെങ്കിലൊന്ന് ചിന്തിച്ച് നോക്കുകയും നിങ്ങൾ ഓർത്തോണ്ടിരിക്കും, എൻ്റെ മോന് എൻജിനീയറാകണം, ഡോക്ടറാകണം, അല്ലെങ്കിൽ വലിയ ഉന്നതമായിട്ടുള്ളതായ ബിസിനസ് സ്റ്റഡീസ് പഠിച്ച് വിദേശത്ത് പോകണം, ഇതൊക്കെ നല്ലതാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി എൻ്റെ മക്കളെ ദൈവകൃപയിൽ നിങ്ങൾ പഠിപ്പിച്ചാൽ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എൻ്റെ മക്കളെ
ഞാൻ ദൈവകൃപയിൽ വളർത്തിയോ എന്നുള്ള ആ വലിയ സന്തോഷത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനൊക്കെ. നമ്മുടെ മക്കള് ദൈവത്തെ സ്നേഹിച്ചാക്കാത്തവരായിട്ട് തീർന്നാല്ല, നമ്മുടെ ജീവിതത്തിൽ യാതൊരു ഗുണവുമില്ല. ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ്, ഒരു മൊബൈൽ ഫോൺ, അത് എങ്ങനെയാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വിൽപ്പന, അതിൻ്റെ അതെങ്ങനെ നടന്ന് എത്ര അത് വിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത്. എന്നാന്ന് പറയുന്നത്, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. കുഞ്ഞുങ്ങൾ, അത് ചില ആളുകൾ ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുക, അവരുടെ മക്കളെ തിരിഞ്ഞേ നോക്കത്തില്ല. അത് വലിയ ദുഃഖകരമാണ്. ഈ കാലങ്ങളിലാണ് അത് കൂടുതൽ കാണുന്നത്. എന്നാൽ അതൊന്നും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് വരുവാനുള്ള തലമുറയെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ അറിയിക്കണം. അടുത്തതായിട്ട് നമുക്ക് കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ സങ്കീർത്തനത്തിലുള്ള വചനങ്ങൾ വായിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. 68-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാം വാക്യത്തിൽ, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുവാറാകട്ടെ. 4-ാമതായി, നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ്. നിങ്ങൾക്കെല്ലാം പല ആളുകൾക്കറിയാം, അല്ലാത്ത പല ആളുകളോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ എല്ലാ വർഷങ്ങളിലും നടക്കുന്ന ഒരു കൺവെൻഷനുണ്ട്, ഗ്വാളിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൻ്റെ 43-ാമത്തെ കൺവെൻഷനാണ്. അതിന് പുറകിൽ ഒരുപാട് അധ്വാനവും ഒരുപാട് പ്രാർത്ഥനയും ഒരുപാട് കാര്യങ്ങൾ, എത്രയോ മണിക്കൂറുകൾ ഞങ്ങളുടെ ഓഫീസിലും ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനെപ്പോഴും ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് പറയും, വന്ന എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാം. നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളുതോറും നമ്മുടെ ഭാരം എവിടെയാണ്, അതിന് ഇഷ്ടംപോലെ ജോലികളുണ്ട്, പലവിധമായ ചുമതലകളുണ്ട്. എന്നാൽ നമ്മുടെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെക്കുമ്പോൾ ദൈവം പറയും, പലപ്പോഴും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും. എൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങളോട് പറയാം. ചിലപ്പോൾ ഞാൻ ചുമ്മാ അതൊരു ചായയും വെച്ച് കുടിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരിക്കും. എനിക്ക് ചെയ്യേണ്ട ജോലികൾ ഓരോ ദിവസവും ഉള്ളതിന് എനിക്കൊരു ബുക്കുണ്ട്, അതിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ജോയ്സെ ഇന്ന കാര്യം ഇന്നയാളെ ഫോൺ ചെയ്യാൻ നീ മറന്നുപോയി, അത്യാവശ്യമായിരുന്നല്ലോ, അതാരാണ് ഓർപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. എത്ര ഡയറി ഉണ്ടെങ്കിലും മൊബൈൽ ഫോണിൽ എഴുതി വെച്ചാലും ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ. അതാണ് ഈ വാക്യത്തിൽ പറയുന്നത്, നാളുതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് കടന്നു പോകാം. ഇവിടെ നിങ്ങൾ കാണുന്നത് 15-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നത്, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കോടെ തുടങ്ങുകയാണ്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് വാക്യം ഞാൻ ആദ്യം വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ആരാണ് ഇങ്ങനെ ചെയ്യുന്നവൻ? നമ്മളൊരു കാര്യം, ഞാനിപ്പം ഇവിടെ ആരെങ്കിലും എൻ്റെ മക്കളോടോ കൊച്ചുമക്കളോടോ അയ്യോ ഇങ്ങനെ ചെയ്യല്ല അങ്ങനെ ചെയ്യല്ല എന്ന് പറയുന്നതിന് മുമ്പായി ചില കണ്ടീഷനുണ്ട്. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. കുലുങ്ങിപ്പോകാതിരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുലുങ്ങാനാണ് കൂടുതൽ എളുപ്പം. കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ചില കാര്യങ്ങൾ ചെയ്യണം. അതിങ്ങനെയാണ്, നീ നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം, ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യണം. എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് ആ ഭാഗം മുഴി, എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. നമ്മളെങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല, നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നമ്മൾ വാഗൊണ്ട് സത്യം സംസാരിപ്പാൻ കഴിയുന്നതും നമ്മൾ ശ്രമിക്കണം. ഞാൻ പറയുന്നില്ല ഞാനോ നിങ്ങളോ, ഞാൻ പോലും 100% എപ്പോഴും സത്യം മാത്രം പറയാൻ നമ്മൾ താല്പര്യപ്പെട്ടാലും ഒക്കെ തന്നാൽ ഒരിക്കലും നമ്മൾ കള്ളം പറയുന്നവരായിരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനാണ് ബൈബിൾ എഴുതി. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം. നിഷ്കളങ്കനായിട്ട് നമ്മൾ നടക്കണം, നീതി പ്രവർത്തിക്കണം, ഹൃദയപൂർവം നമ്മൾ സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. നാവുകൊണ്ട് കുരള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. എന്നാന്ന് വെച്ചാൽ കൂട്ടുകാരന് എളുപ്പമാണ്, നമ്മൾ വലിയ അടുപ്പമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, പെട്ടെന്ന് അവനെ ചതിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മുടെ സ്നേഹിതരെ
അങ്ങേയറ്റം നമ്മൾ സ്നേഹിക്കുന്നത്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്, കൂട്ടുകാരനോട് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, കൂട്ടുകാരന് ദോഷം ചെയ്യരുത്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ചില ആളുകൾക്ക് വഷളന്മാരായിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വഷളനെ നിന്ദിനായിട്ട് തന്നെ എണ്ണണം. വഷളത്വം പ്രവർത്തിച്ചുകൊണ്ട് ഒരാൾ നിന്റെ കൂട്ടുകാരനായിട്ട് വന്നാൽ അവനോട് അടുക്കരുത്. നീയോ നിന്റെ കുടുംബമോ നിന്റെ കൂട്ടുകാരോ വഷളനോട് അടുക്കരുത്. പിന്നെ അടുത്തത് പറയുന്നത് യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. യഹോവയെ സ്നേഹിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കുന്നവരായിരിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, സത്യം എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ, സത്യം മാത്രമേ പറയാ, എത്ര വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. ഇവിടെ എഴുതിയിരിക്കുകയാണ് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതിൻ്റെ അർത്ഥം എന്തുവാണ്? സത്യം ചെയ്യുമ്പോൾ ചിലപ്പം ഛേദം വരേണ്ടി വരും, ചിലപ്പോൾ അതിന് നഷ്ടങ്ങൾ വരണമെന്നിരിക്കും. നമ്മൾ ഓർക്കണം, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അടുത്തത്, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കരുത്. അടുത്തത്, കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങരുത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. നമ്മൾ ഓർക്കും ഇതെല്ലാം എത്രയോ പ്രാവശ്യം, 99 ആടിൻ്റെ കാര്യം സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞ 4-5 കാര്യങ്ങൾ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ആയിത്തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും നമ്മുടെ പവർ വിഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കൺവെൻഷൻ 30-ാം തീയതി തുടങ്ങി 3-ാം തീയതി വരെയുള്ള ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ചർച്ച ബോർഡിൻ്റെ കൺവെൻഷനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ വളരെ വളരെ നന്ദിയുള്ളവളായിരിക്കും. കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് അങ്ങ് വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നിന്റെ സന്ധിയിലേക്ക് കടന്നു വരുവാനും അങ്ങയെ മഹത്വപ്പെടുത്താനും സ്തുതിക്കുവാനും ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, 99 ആടിനെയും വിട്ടയച്ച് ഓരോ ആടിനെ തെരഞ്ഞു വന്ന എൻ്റെ കർത്താവ് ഇന്ന് ജീവിക്കാൻ സ്തോത്രം. ആ കർത്താവാണ് എന്നെ വിടുവിച്ചത്, ഈ ജോയ്സിനെ വിടുവിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഈ സുശേഷം ഇന്ന് മറ്റവരോട് അറിയിക്കുവാൻ ഒക്കുന്നത്. എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും കേൾവിക്കാർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിന്മേലുള്ള സകലതും നിൻ്റെ ദാനമാണെന്ന് ഓർത്ത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. സകല മഹത്വവും മാനം അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ പവർവിഷൻ ചാനലിലെയും ഇതിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും നീ ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.